അട്ടപ്പാടി മധുവധക്കേസിൽ 18-ാം സാക്ഷിയും കൂറുമാറി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ചൈനയിലെ വുഹാനിൽ വീണ്ടും ലോക്ക്ഡൌൺ. നമസ്കാരം, ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കറി പൗഡറുകളിലെ മായം കണ്ടെത്തുന്നതിന് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിശോധന. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡുകളായിരിക്കും ജില്ലകളിൽ പരിശോധന നടത്തുക. മായം കലർത്തുന്നവർക്കെതിരെ നിയമാനുസൃതമായ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTC തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഗ്രാമവണ്ടി പദ്ധതിക്ക് ഉജ്ജ്വല തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം പാറശാലയിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി MV ഗോവിന്ദൻ നിർവഹിച്ചു. കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് സ്പോൺസർ ചെയ്ത ഗ്രാമവണ്ടിയുടെ ആദ്യ സർവീസ് ഗതാഗത മന്ത്രി ആന്റണി രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ജനപങ്കാളിത്തത്തോടെ ഗ്രാമവണ്ടി സർവീസ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രേഡിംഗ് വരുന്നു. ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കി. ഖരമാലിന്യ പരിപാലനം ശാസ്ത്രീയമായി നടപ്പിലാക്കുന്നതിന് സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തന ഘടകങ്ങളെയാകും ഗ്രേഡിംഗിനായി വിലയിരുത്തുക. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ആകെ രൂപപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന മാലിന്യത്തിന്റെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തൽ നടത്തുക. അട്ടപ്പാടി മധുവധക്കേസിൽ 18-ാം സാക്ഷിയും കൂറുമാറി. 18-ാം സാക്ഷിയായ കാളിമൂപ്പനാണ് കൂറുമാറിയത്. വനം വകുപ്പ് വാച്ചറാണ് കാളിമൂപ്പൻ. ഇതോടെ കേസിൽ മൊഴിമാറ്റിയ സാക്ഷികളുടെ എണ്ണം 8-ആയി. മൊഴിമാറ്റിയ 2 വനം വാച്ചർമാരെ നേരത്തെ വനം വകുപ്പ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. രഹസ്യമൊഴി നൽകിയ 10 മുതൽ 17 വരെയുള്ള സാക്ഷികളിൽ 13-ാം സാക്ഷി സുരേഷ് മാത്രമാണ് മൊഴിയിൽ ഉറച്ചുനിന്നത്. പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഉണ്ണി നൽകിയ ഹർജി തിരുവനന്തപുരം CJM കോടതി തള്ളി. ബാലഭാസ്കറിന്റേത് അപകട മരണമാണെന്ന് CBI കണ്ടെത്തൽ ശരിവെച്ചാണ് കോടതിയുടെ നടപടി. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി പറഞ്ഞു. കേസിലെ ഏക പ്രതിയായ ഡ്രൈവർ അർജുനോട് ഒക്ടോബർ 1 ഹാജരാകാൻ കോടതി ജഡ്ജി R. രേഖ നിർദ്ദേശിച്ചു. CBI നൽകിയ കുറ്റപത്രം തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെ അപമാനിച്ച കേസിൽ സൂരജ് പാലാക്കാരൻ റിമാൻഡിൽ. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇന്ന് രാവിലെ കൊച്ചി സൗത്ത് പോലീസിൽ കീഴടങ്ങിയ സൂരജിന്റെ അറസ്റ്റ് വൈകിട്ട് 4 മണിയോടെ രേഖപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെ തുടർന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സൂരജ് പാലാക്കാരൻ സൗത്ത് പോലീസിന് മുമ്പാകെ കീഴടങ്ങിയത്. പ്രാഥമിക ചോദ്യം ചെയ്തതിനു ശേഷം 4 മണിയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുള്ളിയിൽ യുവമോർച്ച പ്രവർത്തകൻ പ്രവീർ നെട്ടാറിനെ കൊലപ്പെടുത്തിയ കേസ് NIA കൈമാറാൻ കർണാടക സർക്കാരിന്റെ തീരുമാനം. തുള്ളിയിൽ ചൊവ്വാഴ്ച യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് സർക്കാരിനും നേതാക്കൾക്കുമെതിരെ RSS BJP പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയിരുന്നു. സർക്കാരും പാർട്ടി നേതൃത്വവും പ്രതിസന്ധിയിലായതോടെയാണ് കേസ് NIA കൈമാറാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്. സംഭവത്തിൽ 2 SDPI പ്രവർത്തകർ പിടിയിലായിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപത്നിയെന്ന് വിശേഷിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൗധരി. നാക്ക് പിഴയാണ് സംഭവിച്ചതെന്ന് കാണിച്ച് അധിർ രഞ്ജൻ ചൗധരി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. പിഴവ് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രഞ്ജൻ ചൗധരി കത്തിൽ പറയുന്നുണ്ട്. അധിർ രഞ്ജൻ ചൗധരിയുടെ വിവാദ പരാമർശത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. ED നടപടിക്കെതിരെ പാർലമെന്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിനിടെ ഒരു ഹിന്ദി ചാനൽ നൽകിയ പ്രതികരണത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അധിർ രഞ്ജൻ ചൗധരി രാഷ്ട്രപത്നിയെന്ന് വിശേഷിപ്പിച്ചത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ചൈനയിലെ വുഹാനിൽ വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. പ്രവിശ്യയിൽ 4 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതോടെയാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. അടുത്ത 3 ദിവസത്തേക്ക് പുറത്തിറങ്ങരുതെന്നും താമസ സ്ഥലത്ത് തന്നെ തുടരണമെന്നും ജനങ്ങളോട് പ്രാദേശിക ഭരണകൂടം ഉത്തരവിട്ടു. ജനേകം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് YouTube ചാനൽ സന്ദർശിക്കുക.